بسم الله الرحمن الرحيم الحمد لله حمدا طيبا مباركا نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وان خير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا ബഹുമാന്യരായ വിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. തർക്കമില്ലാത്ത ഒരു സത്യമാണ് മരണം എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ആളുകളെ നന്നാവാത്തതിലുള്ള ഒരു വിഷമം അപ്പോൾ അല്ലാഹു അവതരിപ്പിച്ച ഒരു വാക്യമാണ് ഇന്നക മയ്യിത്തുൻ വൈന്നഹു മയ്യിത്തുൻ. പ്രവാചകരെ, താങ്കൾ മരണപ്പെടുന്നവരാണ്, അവരും മരണപ്പെടുന്നതാണ്. അതുപോലെ തന്നെ മക്കയിലെ ക്രൂരമായ മർദ്ദനങ്ങൾ സഹിക്കാൻ കഴിയാതെ മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. തങ്ങൾക്കും പ്രതിക്രിയ ചെയ്യാൻ അനുവാദം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആളുകൾ ആഗ്രഹിച്ചു പോയി. അങ്ങനെ യുദ്ധാനുമതി നൽകിയപ്പോൾ മുനാഫിക്കീങ്ങളായ കുറെ ആളുകൾ യുദ്ധത്തിന് പോകാൻ മടിച്ചു. അപ്പോൾ ഇറങ്ങിയ ആയത്താണ് ഐനമാ തകൂനു യുദ്രികക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുന്തും ഫീ ബുറൂജി മുശയ്യദ, കെട്ടിയുർത്തി ഉയർത്തപ്പെട്ട കൊട്ടത്തളങ്ങളിൽ ഒളിച്ചിരുന്നാലും ശരി. മരണം നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാളും സമീപസ്ഥമായിട്ട് നമ്മോട് കൂടെയുണ്ട്. ഈ മരണം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. ഒരു വിശ്വാസിയുടെ കാലാവധിയായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചത് 60-ന്റെയും 70-ന്റെയും ഇടയിലുള്ള കാലമാണ്. ഇനി ഇങ്ങനെ മരണപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ മരണപ്പെട്ട് 3-ന്റെ അന്ന്, 7-ന്റെ അന്ന്, 14-ന്റെ അന്ന്, 40-ന്റെ അന്ന്, ആണ്ടിന്റെ അന്ന് പല പരിപാടികളും നടത്താറുണ്ട്.
മരണപ്പെട്ട വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. പല സ്ഥലങ്ങളിലും ഖബറിന്റെ മുകളിൽ കത്തപ്പുരകൾ കെട്ടി അവിടെ ഖുർആൻ പാരായണം ഖണ്ഡശ തുടർന്ന് നടക്കാറുണ്ട്. ഇതൊന്നും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. മരണപ്പെട്ടാൽ ഇപ്പറഞ്ഞ പരിപാടികളൊന്നും ജീവിച്ചിരിക്കുന്ന ആളുകൾ നടത്തേണ്ടതല്ല. ഇതൊക്കെ സൂഫികളിൽ നിന്നും അഖിലി സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളിലേക്ക് ചേക്കേറിയിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്, ബിദഅത്തുകൾ മാത്രമാണ്. അതായത് അഖിലി സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മൂന്നിന്റെ അന്നോ ഏഴിന്റെ അന്നോ പതിനാലിന്റെ അന്നോ നാൽപ്പതിന്റെ അന്നോ ആണ്ടിന്റെ അന്നോ പ്രത്യേകം പരിപാടികളില്ല. മൂന്ന് വരെ തഅസിയത്ത് ആവാം. മരണപ്പെട്ട വീട്ടിൽ മരണപ്പെട്ട അന്നും തുടർന്നുള്ള ദിവസങ്ങളിലും ഖുർആൻ പാരായണം ചെയ്യാൻ യാതൊരു തെളിവുമില്ല. ഓരോരുത്തർക്കും അവനവൻ പ്രവർത്തിച്ചത് മാത്രമാണ് പ്രതിഫലം നൽകപ്പെടുക എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചും കൊണ്ട് ഇമാം ഷാഫി റഹ്മഹുള്ള പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ പാരായണം ചെയ്താൽ അതിന്റെ അവകാശികളിലേക്ക് അത് എത്തുകയില്ല എന്ന്. അതായത് ആർക്ക് വേണ്ടിയാണോ ഖുർആൻ ഓതുന്നത് അവർക്കത് എത്തുകയില്ല. അതുപോലെ തന്നെ ഖബറിന്റെ സമീപത്ത് വെച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ യാതൊരു തെളിവും ഖുർആനിലോ ഹദീസിലോ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇത് കടന്നു വന്നത്? തൊരീഖത്തുകളിലൂടെ, സൂഫികളിലൂടെ കടന്നു വന്നതാണ്. ഇപ്പൊ ഉദാഹരണം, മൂന്ന് ഏഴിന്റെ അന്ന് 70,000 നമ്മൾ ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലാറുണ്ട്. അതിന്റെ സംഭവം എവിടെ നിന്നാണ് വന്നത്? ഒരു സൂഫി കഥയിൽ നിന്ന് വന്നതാണ്. ഖുർആനിൽ അതിന് തെളിവില്ല, ഹദീസിൽ തെളിവില്ല. ഒരു സൂഫി ഇക്കെന്തോ ബോധോദയം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കടന്നുകൂടിയ ഒരു ആചാരമാകുന്നു സത്യത്തിൽ അത്. ഇർഷാദുൽ യാഫി എന്ന് പറയുന്ന പിന്നെ സൂഫികളുടെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നതായി കാണാൻ സാധിക്കും. ശൈഖ് അബൂ സെയ്ദ് അൽ ഖുർത്തുബി പറയുകയാണ്, ഒരാള് 70,000 ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നരക പ്രവേശനം അല്ല, നരകത്തിൽ നിന്നും രക്ഷ കിട്ടും എന്ന് അദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടായി, ഒരു ഹിക്കായ ഉണ്ടായി, ഒരു കഥയുണ്ടായി, ഒരു സംഭവം ഇങ്ങനെ ആരോ പറയുന്നത് കേട്ട്. അപ്പൊ ഈ സൂഫി എന്താക്കിയെന്ന് വെച്ചാല് 70,000 ദിക്കറ് സ്വന്തത്തിന് വേണ്ടി ചൊല്ലി, ഒരു 70,000 ദിക്കറ് കുടുംബത്തിന് വേണ്ടി ചൊല്ലി വെച്ചു, 70,000 ദിക്കറ് മൂപ്പളവരെ സ്റ്റോക്കാക്കി ചൊല്ലി വെച്ചു. അങ്ങനെ ഇദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ വളരെ യുവാവായ ഒരു സൂഫി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെ രണ്ടുപേരെയും ഒരു സദ്യക്ക് വിളിച്ചു. കൂട്ടത്തിൽ ഈ സ്വപ്നം കണ്ട അല്ലെങ്കിൽ ഇക്കായ കഥ കേട്ടു എന്ന് പറയുന്ന ഇദ്ദേഹവും ഈ യുവാവായിരിക്കുന്ന സൂഫിയും ഈ സദ്യക്ക് വിളിക്കപ്പെട്ടു. സദ്യ ഉണ്ണാനിരുന്നപ്പോൾ എന്റെ മാതാപിതാക്കൾ നരകത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവാവായ സൂഫി പല പ്രവർത്തനങ്ങളും മാർത്തടിക്കാനും കരയാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിന് സ്വർഗവും നരകവും കാണിക്കപ്പെടുന്നുണ്ടോ എന്ന് മറ്റാക്ക് സംശയം. ഏതാക്ക് 70,000 ദിക്കർ ചൊല്ലിയ ആ സൂഫിക്ക് ഒരു സംശയം. അപ്പൊ എന്താക്കിന്ന് വെച്ചാല് ഇത് തന്നെ പറ്റിയ സന്ദർഭം. അദ്ദേഹം പറയുന്നത് ശരിയാണോ? 70,000 ദിക്കർ ചൊല്ലിയാൽ നരകത്തിൽ നിന്നും അത് രക്ഷ കിട്ടുമോ എന്ന് പരീക്ഷിക്കാൻ പറ്റിയ സമയമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട് ഈ 70,000 ദിക്കർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് ഈ ആർത്തട്ടഹസിക്കുന്ന ഈ യുവാവായ സോഫിയുടെ മാതാപിതാക്കളുടെ ഹവറത്തിലേക്ക് അയച്ചു. അപ്പോൾ ഇദ്ദേഹം ശാന്തമായി, യുവാവായ സോഫി ശാന്തനായി. ഇപ്പോൾ എന്റെ മാതാപിതാക്കൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പാർസൽ അയച്ച ആക്കൊരു കാര്യം ബോധ്യമായി. എന്താ ബോധ്യമായത്? 70,000 ദിക്കർ ചൊല്ലിയാൽ നരകത്തിൽ നിന്നും രക്ഷ കിട്ടുമെന്ന് ഇദ്ദേഹത്തിനും ബോധ്യമായി. ഈ യുവാവായിരിക്കുന്ന സോഫി നരകത്തിലെയും സ്വർഗത്തിലെയും കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ആളാണ് എന്നും മനസ്സിലായി. ഈ കഥയിൽ നിന്നാണ് കൂട്ടരെ ഇന്ന് നമ്മുടെ നാടുകളിൽ 70,000 ദിക്കർ ചൊല്ലാൻ വേണ്ടി ഏഴാമത്തെ ദിവസം തെരഞ്ഞെടുക്കുകയും അങ്ങനെ 70,000 ദിക്കർ ചൊല്ലുകയും ചെയ്യുന്ന കഥ. ഇതുപോലെ തന്നെയാണ് ഖുർആൻ പാരായണം ചെയ്തിട്ട് പാരായണം ചെയ്ത് അത് ഹദിയ ചെയ്യുന്നതും ഒരു സൂഫി സ്വപ്നം കണ്ടത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമികമായി മരണപ്പെട്ട വീടുകളിൽ ഞാൻ ഈ പറഞ്ഞ സംഗതികളൊന്നും ഇല്ല.
മൂന്ന് ദിവസം വരെ ആ വീട്ടുകാരെ സമാധാനിപ്പിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ആ വീട്ടുകാരുടെ ബന്ധുക്കളുടെ ഉത്തരവാദിത്തമാണ്, അയൽപ്പക്കക്കാരുടെ ഉത്തരവാദിത്തമാണ്, ആദർശ ബന്ധുക്കളുടെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നിർവഹിക്കലാകുന്നു മരിച്ച വീട്ടുകാരോട് നമുക്ക് ഒന്നാമതായി ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ആ മരിച്ച ആളുകൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മരിച്ച ആളുകൾക്ക് വേണ്ടി, അത് നമ്മുടെ സുഹൃത്തുക്കളാവാം, നമ്മുടെ രക്ഷിതാക്കളാവാം, നമ്മുടെ ആദർശ ബന്ധുക്കളാവാം, നമ്മുടെ ബന്ധുക്കളാവാം, ആരാവട്ടെ, മരിച്ച ആളുകൾക്ക് വേണ്ടി അവർ വിശ്വാസികളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാകുന്നു. അല്ലാഹുവേ, എന്റെ മാതാപിതാക്കൾക്ക് അവർ ചെറുപ്പത്തിൽ എന്നോട് കാരുണ്യം ചെയ്തതുപോലെ നീ അവർക്ക് കാരുണ്യം ചെയ്യണമേ. ഈ ആയത്തിനെ വിശദീകരിച്ചും കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലും മരണപ്പെടുന്ന സന്ദർഭത്തിലും അവർക്ക് രണ്ടുപേർക്കും നീ കരുണ ചെയ്യണമേ എന്ന് ഈ ആയത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നീ ചെറുപ്പമായിരുന്ന കാലഘട്ടത്തിൽ നിന്നെ വളർത്തിയതിന് പ്രതിഫലമായി കൊണ്ട് നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി ചെയ്യേണ്ടത്, വിശേഷ നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടത് പ്രാർത്ഥനയാകുന്നു. ഇനി രണ്ടാമതായി പ്രാർത്ഥിക്കേണ്ട ഒരു രംഗം മയ്യത്ത് കാണുമ്പോൾ. മരിച്ച വീട്ടുകാരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒന്ന് സംഗതി, ഒന്ന് പ്രാർത്ഥനയാണ്. ഒന്ന്, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ട്, ആരുമാവട്ടെ മരിച്ച മയ്യത്തിനെ കാണുമ്പോൾ ആ മയ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഗ്ഫർ ലി ഫുലാൻ. ആ ഫുലാൻ എന്നുള്ളിടത്ത് ഇപ്പം ഒരു മുഹമ്മദ് ആണ് മരിച്ചതെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫർ ലി മുഹമ്മദ്. അല്ലാഹുവെ, മുഹമ്മദിന് നീ പൊറുത്തു കൊടുക്കണമേ. വർഫ ദർജതഹു ഫിൽ മഹ്ദിയിൻ. സന്മാർഗ സച്ചരിതരായ ആളുകളുടെ ആ പദവിയിൽ നീ അദ്ദേഹത്തെ ഉയർത്തുകയും ചെയ്യണമേ. വഖ്ലഫഹു ഫീ അഖബിഹി ഫിൽ ഗാബിരീൻ. അദ്ദേഹത്തിന് ശേഷമുള്ളവരിൽ നീ അദ്ദേഹത്തിന് പിൻഗാമിയെ ഉണ്ടാക്കുകയും ചെയ്യണമേ. വഖ്ഫിർ ലനാ, ഞങ്ങൾക്ക് പൊറുത്തു തരണമേ. വലഹു, അദ്ദേഹത്തിനും പൊറുത്തു കൊടുക്കണമേ. യാ റബ്ബൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവേ. വഫ്സലഹു ഫീ ഖബരിഹി, അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ വിശാലത നൽകണമേ. വനവ്വിർ ലഹു ഫീഹി, അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ആ ഖബറിടത്തിൽ നീ പ്രകാശം ചൊരിയണമേ. അപ്പൊ രണ്ടാമത് പ്രാർത്ഥിക്കേണ്ട സന്ദർഭം മയ്യത്ത് കാണുമ്പോൾ. ഇനി മൂന്നാമത് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം എന്താണെന്ന് വെച്ചാല്, മൂന്നാമത് ആ മയ്യത്തിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാല്, ഒരു മയ്യത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എത്ര മോശക്കാരനായാലും അദ്ദേഹത്തെ സംബന്ധിച്ച് മോശമുള്ളത് സംസാരിക്കാതിരിക്കുക. വല്ല നന്മയും ഉണ്ടെങ്കിൽ അത് സംസാരിക്കുക എന്നല്ലാതെ മോശമായത് സംസാരിക്കാതിരിക്കുക. വിശ്വാസികളായ നമ്മൾ ഒരാളെ പറ്റി കേൾക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള നെഗറ്റീവുകളാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക. അപ്പൊ ആ മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പറ്റി അല്ലെങ്കിലും പറയാൻ പാടില്ല. വിശേഷ്യ അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യത്തിൽ ആ മയ്യത്തിനെ പറ്റി മോശമായി പറയാതിരിക്കുക. മുസലമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹലർതുമൽ മരീദ അവിൽ മയ്യിത, നിങ്ങൾ ആരെങ്കിലും ഒരു മയ്യത്തിന്റെ അടുക്കലോ അല്ലെങ്കിൽ രോഗബാധിതന്റെ അടുക്കലോ വന്നാൽ, ഫഖൂലു ഖൈറൻ, നിങ്ങൾ ആ മയ്യത്തിന് വേണ്ടി നന്മ പറയുക അല്ലെങ്കിൽ ആ രോഗിക്ക് വേണ്ടി നന്മ പറയുക. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ മയ്യത്തിന് വേണ്ടി മയ്യത്തിനെ സംബന്ധിച്ച് എന്ത് പറയുന്നുവോ അതിന് ആമീൻ പറയാൻ തക്കത്തിൽ മലക്കുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ മയ്യത്തിന് വേണ്ടി രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന്, മയ്യത്തിനെ കാണുമ്പോൾ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ, ആ മയ്യത്തിനെ പറ്റി നന്മ പറയുക. ഇനി മൂന്നാമത്തതായിട്ട് നമ്മള് ആ മയ്യത്ത് നമസ്കാരത്തിൽ എന്താക്കാം, മയ്യത്ത് നമസ്കാരത്തിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക, പരമാവധി ആളുകൾ പങ്കെടുക്കുക. ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും നമ്മളൊക്കെ ആളുകൾ ഈ ചുറ്റുള്ള നാട്ടിലുള്ള ആൾക്കാരെ അറിയുള്ളൂ. അതാകുമ്പോ എന്താന്ന് വെച്ചാല് ഈ ആദർശ ബന്ധവും പ്രബോധന പ്രവർത്തനവും നല്ല ബന്ധമുണ്ട്. പ്രബോധന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഈ നാട്ടില്, ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ നമ്മൾ അറിയപ്പെടണം. എങ്ങനെ? പ്രശസ്തിക്ക് വേണ്ടിയല്ല. ഇന്നാള് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാള് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ ഡോർ ടു ഡോറിന് വന്നിട്ടില്ല, താടിയില്ല, ആ ചെറുപുഴയിലാള്, അയാൾ മരിച്ചിരിക്കുന്നു, എന്നാ നമുക്ക് പോണ്ടേ?
എന്നൊരു ചോദ്യം ഉണ്ടാവണമെങ്കിൽ നമ്മളെ പരിചയം വേണം. കാരണം എന്താണോ, ഒരു മയ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി കുറെ ആളുകളെ കൊണ്ട് മയ്യത്ത് സംസ്കരിപ്പിക്കുക. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, മാമിൻ മയ്യത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തുൻ മിനൽ മുസ്ലിമീന യബ്ലുഗൂന മിഅത കുല്ലുഹും യസ്മഊന ലഹു ഇല്ലാ സുഫിഉ ഫീഹി. മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ 100 ആളുകൾ ലാ ഇലാഹ ഇല്ലല്ല ഉറച്ച 100 ആളുകൾ, അതായത് ശിർക്ക് ചെയ്യാത്ത 100 ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ നടത്തിയാൽ ആ ശുപാർശ സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല. അല്ലാഹുമ്മ ഗ്ഫർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു. ഇങ്ങനെ ചൊല്ലാൻ തൗഹീദ് ഉൾക്കൊണ്ടിരിക്കുന്ന 100 ആളുകൾ ഉണ്ടെങ്കിൽ ആ ആളുകളുടെ ശുപാർശ അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. അതുകൊണ്ട് 100 ആളുകൾ നമുക്ക് മയ്യത്ത് സംസ്കരിക്കാൻ പോണം. നമ്മൾ അറിയണം, നമ്മൾ വിശ്വാസിയാണെന്ന്. അവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചുറ്റിക്കൂടി ഒരു പ്രവർത്തനത്തിലും പങ്കെടുക്കാതെ ഞാനും എന്റെ ഭാര്യ എന്റെ കുട്ടികളും നടന്ന് ഇങ്ങനെ ജീവിച്ചാൽ ഈ 40 ആളെ കിട്ടില്ല. കാരണം എന്താണ്, ആദർശ ബന്ധം ഉണ്ടാവണം. ഈ ആദർശ ബന്ധം പുതുക്കാൻ പറ്റിയ സന്ദർഭമാണ് പ്രബോധന പ്രവർത്തന രംഗങ്ങൾ. അതുകൊണ്ട് നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു 100 ആളെങ്കിലും മയ്യത്ത് നിസ്കരിക്കാൻ ഉണ്ടാവുക എന്നുള്ളത് തൗഹീദ് അധിഷ്ഠിതമായ, ചിലപ്പോ 10,000 ആളുകൾ ഉണ്ടാവും, പടച്ചോൻ അത് സ്വീകരിക്കുകയില്ല. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അദ്ദേഹവും പ്രാർത്ഥിക്കുന്ന ആളുകളും തൗഹീദ് ശിർക്ക് കലരാത്ത ആളുകളായിരിക്കണം, ശുദ്ധ തൗഹീദിന്റെ ആളുകളായിരിക്കണം. ഇനി മറ്റൊരു റിപ്പോർട്ടിൽ ഉള്ളത് എങ്ങനെച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, വിശ്വാസിയായ മനുഷ്യൻ മരണപ്പെട്ടു, എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ 40 ആളുകൾ മരണപ്പെട്ടു, എങ്ങനെ 40 ആളുകൾ മയ്യത്ത് നമസ്കരിച്ചു, എന്നിട്ടൊരു കണ്ടീഷൻ പറഞ്ഞു, ലാ യുശ്രീകൂന ബില്ലാഹി ശൈഅൻ, ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിച്ചാൽ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, ഈ ആളുകളുടെ ശുപാർശ അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. അപ്പൊ 40 തൗഹീദുള്ള ആളുകളെ നിസ്കരിക്കാൻ കിട്ടുക, 100 തൗഹീദുള്ള ആളുകളെ നിസ്കരിപ്പിക്കാൻ ആളുകളെ സംഘടിപ്പിക്കുക, ഇതാണ് മരിച്ച ആളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റൊരു മേഖല. ഇനി മറ്റൊന്ന്, മയ്യത്ത് മറമാടി കഴിഞ്ഞാൽ ആ മയ്യത്തിന്റെ ആ ഖബറിന്റെ അടുക്കൽ നിന്ന് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഖബറടക്കം ചെയ്താൽ പ്രവാചകൻ അതിൽ നിന്ന് വിരമിച്ചാൽ വഖഫ അലൈഹി, പ്രവാചകൻ അവിടെ നിൽക്കും. എന്നിട്ട് ഫഖാല ഇസ്തഗ്ഫിറു ലി അഖീകും വസലൂലഹു തസ്ബീത ഫഇന്നഹു അൽആന യുസ്അലു. നിങ്ങൾ നിങ്ങളുടെ ഖബറിന്റെ, സുഹൃത്തിന്റെ ഖബറിന്റെ അടുക്കൽ നിൽക്കുവിൻ, നിങ്ങളുടെ സഹോദരന്റെ ഖബറിന്റെ അടുക്കൽ നിൽക്കുവിൻ, അദ്ദേഹത്തിന് തസ്ബീത്തിന് വേണ്ടി, ദൃഢതയ്ക്ക് വേണ്ടി, സ്ഥൈര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരിച്ച ആളോട് നമുക്കെല്ലാവർക്കുമുള്ള മറ്റൊരു ബാധ്യത അദ്ദേഹത്തിന് വേണ്ടി തസ്ബീത്ത് ചൊല്ലുക എന്നുള്ളതാകുന്നു. ഇനി നമ്മളെ മക്കളെയൊക്കെ നല്ല രൂപത്തിൽ വളർത്തിയാല് നമ്മുടെ മക്കളെ കൊണ്ടുണ്ടാകുന്ന ഒരു ഉപകാരം പ്രവാചകൻ പറയുകയാണ്, ഇന്ന റജുല ലതർഫഉ ദർജതഹു ഫിൽ ജന്ന ഫയഖൂലു അന്ന ഹദാ ഫയുഖാലു ബിസ്തിഗ്ഫാരി വലദിക ലക. ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കാറ്റഗറി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പോലും അത്ഭുതം, എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ സ്വർഗത്തിലെ പദവി ഉയർന്നു കിട്ടാൻ എന്താണ് കാരണം, അദ്ദേഹം ചോദിക്കുകയാണ്. ഫയുഖാലു ബിസ്തിഗ്ഫാരി വലദികലക, നിനക്ക് വേണ്ടി നിന്റെ മകൻ പാപമോചനം തേടിയതിന്റെ കാരണത്താലാണ് നിന്റെ സ്വർഗത്തിലേക്കുള്ള പദവികകൾ ഇങ്ങനെ ഉയരുന്നത്. അതിന് നമ്മളെ സമ്പത്താക്കി വളർത്തണം. ഞാൻ മരിച്ചാൽ, നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ ഉണ്ട് എങ്കിൽ സ്വർഗത്തിലെ പദവികൾ അങ്ങനെ ഉയർന്നും കൊണ്ടേയിരിക്കും. ഇത് മരിച്ചവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികളാകുന്നു. അതുപോലെ തന്നെ സത്യവിശ്വാസികളായ ആളുകൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
വല്ലദീന ജാഊ മിൻ ബഅദിഹി ആ സഹാബികൾക്ക് ശേഷം വരുന്ന ഒരു വിഭാഗം ആളുകൾ യഖൂലൂന അവർ പറയും റബ്ബനാ ഞങ്ങളുടെ നാഥാ യഗ്ഫിർ ലനാ ഞങ്ങൾക്ക് പൊറുത്തു തരണമേ വലിയ ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ ഈമാൻ കൊണ്ട് മുൻകടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്കും പൊറുത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കും വലാ തജൽ ഫീ ഖുലൂബിനാ ഇല്ല ലില്ലദീന ആമനു വിശ്വാസികളായ ആളുകളോട് ഞങ്ങളുടെ മനസ്സിൽ യാതൊരു പകയും ഉണ്ടാക്കല്ല പടച്ചവനെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാകുന്നു. അപ്പൊ സത്യവിശ്വാസികളായ നമ്മൾ ആദ്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ, പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ, പിന്നെ സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരിച്ച ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒട്ടനവധിയുണ്ട്, അത് മനുഷ്യന്മാർ ചെയ്യുന്നില്ല. ഇനി രണ്ടാമതായിട്ട് പ്രാർത്ഥനയുടെ വ്യത്യസ്ത മേഖലകളിൽ മരിച്ച ആളുകൾക്ക് നടത്താൻ പറ്റുന്ന വ്യത്യസ്ത പ്രാർത്ഥനകളുടെ രംഗങ്ങളാണ് ഞാൻ വിശദീകരിച്ചത്. ഇനി രണ്ടാമതായിട്ട് ആ മയ്യത്തിനോട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ആ മയ്യത്തിന്റെ പേരിൽ വല്ല കടം ഉണ്ടെങ്കിൽ ആ കടം വീട്ടി കൊടുക്കുക. ജീവിച്ചിരിക്കുന്ന നമുക്കുള്ള ഉത്തരവാദിത്തം അതാണ്. അത് ബന്ധുക്കളുണ്ടെങ്കിൽ അവരുടെ അവകാശികൾ ഉണ്ടെങ്കിൽ അത് വീട്ടണം, വീട്ടിയിട്ടില്ല എങ്കിൽ മറ്റുള്ള ആളുകൾക്ക് വീട്ടാവുന്നതാണ് എന്നാണ് അബൂ ഹുറൈറ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തു ബി ദൈനിഹി ഹത്താ യുഖ്ലാ അൻഹു. ഒരു മനുഷ്യന്റെ ശരീരം കടവുമായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത് വീട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും കടമുണ്ടിയെങ്കിൽ അതിന്റെ പേരിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഖബറിൽ വെച്ച് പോലും ശിക്ഷിക്കപ്പെടും. വല്ലാത്തൊരവസ്ഥ. ബാങ്കിൽ നിന്ന് കടമെടുക്കുന്ന ആളുകൾ കടം വാങ്ങാൻ അത്യാവശ്യത്തിന് കടം വാങ്ങാം. കടം കൊടുക്കുന്നവന് പുണ്യമുണ്ട്. ഒരു പക്ഷേ കടം വാങ്ങിയവന് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ സമയമെത്തിയാൽ ഒരു ആശ്വാസം വാങ്ങിയവനോട് പറയണം, എനിക്ക് ഇന്ന കാരണത്താൽ എന്റെ കാശ് കിട്ടിയിട്ടില്ല, ലേശം അവധി തരണം. പിന്നെയും അദ്ദേഹം പരാതിപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നില്ല എങ്കിൽ അതിൽ അല്പം ഒരു ആശ്വാസം കൊടുത്ത് കടത്തിൽ നിന്നും ഒരു ലഘൂകരണം വരുത്തി കൊടുക്കണം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ഇന്ന് കടം, പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ കടം വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വാങ്ങുന്നതെങ്കിൽ ആ കടം തിരിച്ചു കൊടുക്കാൻ അള്ളാഹു നിങ്ങൾക്ക് മാർഗം ഉണ്ടാക്കി തരും. അതുകൊണ്ട് മയ്യത്തിന്റെ പേരിലുള്ള കടം, അത് ബാങ്ക് ലോൺ ആവട്ടെ, ആധാരം വെച്ചും കൊണ്ട് ലോൺ എടുത്തും കൊണ്ട് മരിച്ചു പോയിരിക്കുന്ന മനുഷ്യൻ ആ ആധാരത്തിന്റെ പേരിൽ ആ കടത്തിന്റെ പേരിൽ അദ്ദേഹം ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. ബാങ്കിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വ്യക്തികൾക്ക് കൊടുക്കാനുള്ളത് മാത്രമല്ല രണ്ട് കാരണത്താൽ ശിക്ഷിക്കപ്പെടും. ഒന്ന് പലിശയുടെ കാരണത്താലും ഒന്ന് കടത്തിന്റെ കാരണത്താലും അത് ശിക്ഷിക്കപ്പെടും. വീട് മോടി കൂട്ടുന്നതിന് വേണ്ടി, നല്ലൊരു കാറുണ്ട് അത് വിറ്റിട്ട് മോഡലിന് അനുസരിച്ച് പുതിയ കാർ വാങ്ങാൻ വേണ്ടി പൈസ ഉള്ള ആളുകൾക്ക് വാങ്ങാട്ടോ, പക്ഷെ കടം വാങ്ങിയിട്ട് വാങ്ങേണ്ടതില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതാണ്. ഒരാൾക്ക് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടെങ്കിൽ അവൻ എപ്പോഴും ഇങ്ങനെ ഓട്ടോറിക്ഷ സഞ്ചരിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. കാലാനുസൃതമായി അദ്ദേഹത്തിന്റെ സമ്പത്തിനനുസരിച്ച് അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാം. പക്ഷേ കടം വാങ്ങിയിട്ട് ഇങ്ങനെ തൊലഞ്ഞു പോകുന്ന മനുഷ്യന്മാർ ഈ ലോകത്ത് മാത്രമല്ല തൊലഞ്ഞു പോകുന്നത്, പരലോകത്തും അവർ തൊലഞ്ഞു പോകും. ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. സയ്യിദ് ഇബ്നു അബ്ദുൽ റളിയല്ലാഹു അൻഹു മാത്ത അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ മരണപ്പെട്ടു. വത്തറക്ക സലാസു മിയാ ദിർഹമിൻ വത്തറക്ക അയ്യാലൻ. അദ്ദേഹത്തിന്റെ പിന്നെ 300 ദിർഹമും തന്റെ കുടുംബത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചുപോയി. 300 ദിർഹം ആകെ ഉള്ളത്. ഫറത്വൻ ഉംഫിഖഹ അലാ അയ്യാലിഹി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിന്റെ പേരിൽ അത് ചെലവഴിക്കാൻ ഉദ്ദേശിച്ചു. വക്കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി ചോദിച്ചു, ഇന്നഹാക മുഹ്തബസും ബിദൈനിഹി ഫഖ്ദ് അൻഹു. നിന്റെ സഹോദരൻ കടം കൊണ്ട് ബന്ധിതനാകുന്നു, അതുകൊണ്ട് ആ കടം വീട്ടുക. ഫഖാല യാ റസൂലല്ലാഹ ഖദ് അദ്ദൈതു. റസൂലേ, ഞാൻ അദ്ദേഹത്തിനുള്ള കടമൊക്കെ വീട്ടിയിട്ടുണ്ട്. ഇല്ലാ ദീനാറൈനി, രണ്ട് ദീനാർ ഒഴികെ. ഇദ്ദഅതുഹുമാ ഇംറാത്തൻ വലൈസ ലഹാ ബൈനഹ ഒരു സ്ത്രീയുടെ കടം ഒഴികെ. ആ സ്ത്രീയുടെ കടം വീട്ടാൻ എനിക്ക് അർഹതയില്ല, കാരണം ആ സ്ത്രീക്ക് കടമുണ്ട് എന്നുള്ളതിന് ബയ്യന തെളിവില്ല പ്രവാചകരെ. അപ്പൊ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നോ, ആ സ്ത്രീയുടെ രണ്ട് ദീനാറും കൊടുക്കണം, നീ അത് അവൾക്ക് കൊടുക്കുക, അത് അതിന് അവൾ അർഹയുള്ളവളാകുന്നു. പ്രവാചകൻ പറഞ്ഞു രണ്ട് ദീനാർ. പ്രവാചകന്റെ അടുക്കൽ വന്ന് ഒരു മയ്യത്ത് സംസ്കരിക്കുന്നതിന് മുമ്പ് കടമുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പൊ കട ഉണ്ട് എന്ന് പറഞ്ഞു, 3 ദിനാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സഹാബിയത് ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹം 2 ദിനാറ് കൊടുത്തു വീട്ടി. പിറ്റേന്ന് പ്രവാചകൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, ആ ദീനാറ് കൊടുത്ത് വീട്ടിയിട്ടുണ്ടോ? ഇല്ല പ്രവാചകനെ, 1 ദീനാർ ഇനിയും കൊടുത്ത് വീട്ടാനുണ്ട്. എങ്കിൽ അദ്ദേഹം ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. ആ 1 ദീനാറിന്റെ പേരിൽ പ്രവാചകൻ ഉടനെ പഠിപ്പിച്ചു കൊടുത്തു. സഹോദരന്മാരെ, കടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടുകാർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് വീട്ടിയിട്ടില്ല എങ്കിൽ ആ വീട്ടുകാർ എന്നുള്ളതാകുന്നു ആ മയ്യത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അപ്പോൾ അവർക്ക് വീട്ടാൻ കഴിയാത്തതാണെങ്കിൽ സമൂഹത്തിന് ചില ബാധ്യതകളൊക്കെ അതിനുണ്ട്. അവർക്ക് വീട്ടാൻ കഴിയാത്തതാണെങ്കിൽ സമൂഹത്തിന് കുറച്ച് ബാധ്യതയൊക്കെ ആ വിഷയത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാല്, മരിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്വതക്ക നടത്താവുന്നതാണ്. സ്വതക്ക കൊടുക്കാൻ പറ്റും മരിച്ച ആളുകൾക്ക് വേണ്ടി. ഇപ്പൊ എന്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്, എന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, അവരുടെ പേരിൽ എനിക്ക് സ്വതക്ക കൊടുക്കാം. അത് ബന്ധുക്കളാവണം കൊടുക്കരുത്, നാട്ടുകാർ കൊടുത്താൽ പോരാന്നാണ്. മകന് മക്കള് കൊടുത്താൽ ആ സ്വതക്ക ആ മയ്യത്തിന്റെ പേരിൽ കൊടുത്താൽ അത് സ്വീകാര്യമാകുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ പ്രവാചകനോട് പറഞ്ഞു, ഇന്ന അബി മാത, എന്റെ ഉപ്പ മരിച്ചു, അദ്ദേഹം ഒരുപാട് സമ്പത്ത് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, വലം യൂസി, പക്ഷെ അദ്ദേഹം ഒരു വസിയത്തും കൊടുത്തിട്ടില്ല, ഇന്നാക്ക് കൊടുക്കണം അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ അവരുടെ പാപങ്ങൾ മായ്ക്കപ്പെടുമോ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, മായ്ക്കപ്പെടും. അപ്പൊ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന സ്വതക്ക, ആ മരിച്ച ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന സ്വതക്ക, അത് സ്വീകാര്യമാണ്. അത് ആ മരിച്ച ആളുകളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകും. ഇനി മറ്റൊരു സംഭവം കൂടെ നോക്ക്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന ഉമ്മുഹു മാതത്, അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെട്ടു. ഫഖാല, എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ ദൂതരെ, ഇന്ന ഉമ്മി മാതത്, എന്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, അവരുടെ പേരിൽ ഞാൻ സ്വതക്ക കൊടുക്കട്ടെയോ? കലനഹം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, സ്വതക്ക കൊടുത്തോ? കല ഫഅയ്യു സ്വതക്കത്തിൻ അഫ്ളലു, ഏത് സ്വതക്കയാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്? കല സഖിയുൽ മാ, വെള്ളം നൽകുക എന്നുള്ളതാകുന്നു. ആ സമയത്ത് അതായിരിക്കും ഏറ്റവും ഉചിതം. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഏത് വിഭാഗത്തിലേക്കാണ് ഉമ്മാന്റെ വകുപ്പിൽ സ്വതക്ക കൊടുക്കേണ്ടത്? പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ വെള്ളം കൊടുക്കലാകുന്നു. അപ്പോൾ മരണപ്പെട്ടവർക്ക് പിന്നെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി വഖഫ് നടത്താം, പള്ളികൾ നിർമ്മിച്ചു കൊടുക്കാം, കിണറുകൾ നിർമ്മിച്ചു കൊടുക്കാം, വെള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാം. ഇങ്ങനെ പലതും മരിച്ച ആളുകൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അടുത്ത ബന്ധുക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാകുന്നു. അപ്പോൾ മരിച്ച ആളുകളോട് നമുക്ക് ചെയ്യാനുള്ളത് സമൂഹത്തിൽ കാണുന്ന പലതും ഇല്ലാത്തതാകുന്നു, എന്നാൽ ഉള്ളത് അവർക്ക് വേണ്ടി പല വിധത്തിലുള്ള പ്രാർത്ഥന. ഒന്ന്, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. രണ്ടാമത്തേത് മയ്യത്ത് കാണുമ്പോഴുള്ള പ്രാർത്ഥന. മൂന്നാമത്തേത് മക്കളുടെ പ്രാർത്ഥന. നാലാമത്തേത് മയ്യത്ത് നമസ്കാരത്തിന് 50 ആളുകളോ 40 ആളുകളോ 100 ആളുകളോ മയ്യത്ത് നമസ്കരിപ്പിക്കുക. അതുപോലെ തന്നെ അഞ്ചാമത്തേത് മാ മയ്യത്തിന് വേണ്ടി തസ്ബീത് ചെയ്യുക. ഇങ്ങനെ പ്രാർത്ഥനകൾ രണ്ടാമത്തെ ഭാഗം അവർക്ക് വേണ്ടിയുള്ള ദാനധർമ്മമാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, മരിച്ച ആളുകൾക്ക് വേണ്ടി നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുക. 5 നമസ്കാരത്തിന് ശേഷവും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിർവഹിക്കുന്ന ഖിയാമുൽ ലൈലുകളിലുമൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചെയ്യാൻ പറ്റുന്ന മേഖലകളിലൊക്കെ അവർക്ക് വേണ്ടി സദഖകൾ ചെയ്യുക. അള്ളാഹു യഥാർത്ഥ മുത്തഖികളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, തഖുല്ലാഹ് ഇബാദല്ലാഹ്, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. മരണപ്പെട്ട ആളുകളോട് നമുക്ക് ചെയ്ത് വീട്ടാനുള്ള മറ്റൊരു കാര്യമാണ്, നോമ്പ് കടമുണ്ടെങ്കിൽ അത് നോറ്റുവിട്ടു. മുസ്ലിം സമൂഹം അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധയിലായ ഒരു മേഖലയാണ്. ഇപ്പോ
എന്തെങ്കിലും കാരണത്താൽ യാത്രയിലായി, നമ്മളിപ്പോ യാത്രയിലായി, അല്ലെങ്കിൽ നമ്മൾ യാത്രയിലായി, നമ്മൾ മരണപ്പെട്ടു, അപ്പോൾ യാത്രയിലായ നാലോ അഞ്ചോ നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് നോറ്റുവിട്ട മക്കളുടെ ബാധ്യതയാണ്, അല്ലെങ്കിൽ അടുത്ത ആളുകളുടെ ബാധ്യതയാണ്. അതൊരു കടം തന്നെയാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മൻ മാത വ അലൈഹി സിയാമൻ സോമ അൻഹു വലിയുഹു, ആരെങ്കിലും മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ മേലിൽ നോമ്പ്, നിർബന്ധമായ നോമ്പ് അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വലിയ നോറ്റ് വീട്ടേണ്ടതാകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു, യാ റസൂലുള്ളാ ഇന്ന ഉമ്മി മാത്ത, എന്റെ ഉമ്മ മരിച്ചു, അവരുടെ മേലിൽ ഒരു മാസത്തെ നോമ്പ് ബാക്കിയുണ്ട്, കടമുണ്ട്, ഞാൻ അത് നോറ്റ് വീട്ടേണ്ടതുണ്ടോ? കാല നഅം, അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഉമ്മാന്റെ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുണ്ട്. കാല ഫദൈനുല്ലാഹി അഹക്കു അൻ യുഖ്ലാ, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹുവിനോടുള്ള കടമാണ് ഏറ്റവും കൂടുതൽ നോറ്റ് വീട്ടാൻ അല്ലെങ്കിൽ വീട്ടാൻ അർഹമായിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. ഈ കാര്യത്തിൽ നമ്മളൊക്കെ പല ആളുകളും അറിയാത്തത് കൊണ്ടോ അശ്രദ്ധരാണ്. നോമ്പ് കടമുള്ള ആളുകളായി മരണപ്പെടുകയാണെങ്കിൽ ആ നോമ്പ് കടം വീട്ടേണ്ടത് വലിയന്റെ ഉത്തരവാദിത്തമാകുന്നു. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, മരിച്ചവർക്ക് വേണ്ടി ചെയ്യാൻ ഹജ്ജ് ഉംറ നിർവഹിക്കാം. മരിച്ചവർക്ക് വേണ്ടി ഹജ്ജ് ഉംറ നിർവഹിക്കാം. ഇപ്പൊ നമ്മളെ ഉമ്മാന്റെ മാപ്പാന്റെ കാലത്തൊന്നും ഉമ്മാക്കും ബാപ്പാക്കും ഒന്നും വലിയ സമ്പത്ത് ഉണ്ടായില്ല, അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടായിരുന്നു, അവർക്ക് പോകാൻ സൗകര്യപ്പെട്ടില്ല. അപ്പൊ കോവിഡ്, ഒരാള് നോമ്പ് ഹജ്ജിന് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ സാഹചര്യമില്ലല്ലോ, അത് ഇതാക്കിയിട്ടില്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മക്കൾക്കോ ആർക്കെങ്കിലും അതൊക്കെ അവർക്ക് വേണ്ടി ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാവുന്നതാണ്. ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഇംറാത്തൻ മിൻ ജുഹൈന ജാഅത്തി ലന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അടുക്കലേക്ക് ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ വന്നു. ഫഖാലത്ത് ഇന്ന ഉമ്മി നദർതു അൻ തഹജ്ജ, എന്റെ ഉമ്മ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കിയിരുന്നു. ഫലം തഹജ്ജ ഹത്താ മാതത്, അവർക്ക് മരണപ്പെടുന്നത് വരെ ആ ഹജ്ജ് നിർവഹിക്കാൻ സാധിച്ചില്ല. ഞാൻ അത് നോറ്റ് നിർവഹിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതെ, ഹുജ്ജി അൻഹ. അറായിത ലൗകാന അലാ ഉമ്മിക ദൈനുൻ അകുന്തി ഖാദിഹി ഇഖ്ലുല്ലാഹ. അപ്പൊ പ്രവാചകൻ ഒരു ചോദ്യം അങ്ങോട്ട്, നിന്റെ മാതാവിനെ സാമ്പത്തികമായി കടമുണ്ടെങ്കിൽ നീ അത് കൊടുത്തു വിട്ടൂലേ? എങ്കിൽ അള്ളാഹുവിന്റെ പേരിലുള്ള കടമാകുന്നു ഈ ഹജ്ജ്, അതുകൊണ്ട് നീ അത് നിർവഹിക്കണം എന്ന് പറഞ്ഞു. ഫല്ലാഹു അഹക്കു ബിൽ വഫായി, അവന്റെ ബാധ്യതയാണ് ഏറ്റവും കൂടുതൽ നിർവഹിക്കാൻ ബാധ്യസ്ഥതയുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഹജ്ജ് ചെയ്യുമ്പോൾ ഉംറ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ആ ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ ഞാനിപ്പോ എന്റെ ഉപ്പാക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം ഹജ്ജ് ഉംറ നിർവഹിക്കണം, എന്നിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ഒക്കെ ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മരിച്ച ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാകുന്നു. അത് ഇസ്ലാം അനുവദിച്ചതാണ്. മുമ്മി ബാപ്പി മുമ്പേ, വളരെ മുമ്പേ മരിച്ചു പോയിക്കോട്ടെ, മക്കളായ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലൊക്കെ ശ്രദ്ധ പുലർത്തിയിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മള് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നടത്തുക, അവർക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ ഹജ്ജ് നിർവഹിക്കുക. ഇതൊക്കെ അവരോടുള്ള ഉത്തരവാദിത്തമാകുന്നു. അടുത്ത സുഹൃത്തുക്കളോടും മാതൃഷ ബന്ധുക്കളോടും ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കലാണ്. അതുപോലെ തന്നെ സലാത്ത് തസ്ബീത്ത് ചൊല്ലലാകുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാകുന്നു. മയ്യത്ത് കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാകുന്നു. ഒരു 40 or 100 ആളുകളെ മയ്യത്ത് നമസ്കരിക്കാൻ ആളുകളെ ഒരുമിച്ച് കൂട്ടലും ഒക്കെ നമ്മുടെ സഹോദരന്മാരോട് ചെയ്യുന്ന കടപ്പാടാകുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഈ മയ്യത്തിന്റെ പേരിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് പരമാവധി ചെയ്യുക. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുകയും അവരെയും നമ്മളെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നു പോയിരിക്കുന്ന എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു ഒരു കൂട്ടർക്ക് വലത്തെ കൈയിലും മറ്റൊരു കൂട്ടർക്ക് ഇടത്തെ കൈയിലും ഗ്രന്ഥം നൽകുമ്പോൾ വലത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഹിസാബ് നടത്തുന്ന സന്ദർഭത്തിൽ ഏറ്റവും വേഗത്തിൽ ഹിസാബ് ലഭിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സിറാത്ത് പാലത്തിലൂടെ വളരെ പെട്ടെന്ന് വേഗത്തിൽ തന്നെ കടന്നു പോകുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരലോകത്ത് പ്രകാശം നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ചോദ്യം ചെയ്യുന്ന കഴിഞ്ഞതിന് ശേഷം ആ പ്രകാശം നഷ്ടപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ പ്രകാശിക്കപ്പെടുന്ന ആളുകളുണ്ട്, അത് വിശ്വാസികളുടേതാകുന്നു, ഹുദുവിന്റെ ഭാഗങ്ങൾ. അങ്ങനെ ആ ഭാഗങ്ങൾ പ്രകാശിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين.